സ്വപ്നയുടെ ഒത്തുതീർപ്പ് ആരോപണം വീണ്ടും പൊളിഞ്ഞു. പഴയ കഥാപാത്രങ്ങളെ മാറ്റി പുനരവതരിപ്പിച്ചെങ്കിലും നേരം പുലരും മുമ്പേ കഥ പൊളിയുകയായിരുന്നു. പുതിയ കഥയിലെ ആരോപണ വിധേയനായ വിജേഷ് പിള്ളയാണ് സ്വപ്നയുടെ ആരോപണങ്ങളുടെ മുനയൊടിച്ചത്. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ തനിക്ക് 30 കോടി രൂപയുടെ വാഗ്ദാനം ലഭിച്ചെന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ പുതിയ ആരോപണം. കണ്ണൂർ സ്വദേശിയായ വിജയ് പിള്ള എന്നയാളാണ് തന്നെ നേരിട്ട് കണ്ട് പണം വാഗ്ദാനം ചെയ്തതെന്നും കേസ് പിൻവലിച്ച് നാടുവിട്ടില്ലെങ്കിൽ വകവരുത്തുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും സ്വപ്ന ഫേസ്ബുക്ക് ലൈവിലൂടെ ആരോപിച്ചിരുന്നു. എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണ് വിജയ് പിള്ള തന്നെ കാണാൻ വന്നതെന്നും സ്വപ്ന തട്ടിവിട്ടു. എന്നാൽ ആരോപണങ്ങൾക്ക് മണിക്കൂറുകളുടെ ആയുസ് മാത്രം. പുതിയ കഥയിലെ കഥാപാത്രവും ആരോപണ വിധേയനുമായ വിജേഷ് പിള്ള മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ആരോപണങ്ങളുടെ മുനയൊടിച്ചു. തൻ്റെ കമ്പനിക്ക് വേണ്ടി വെബ് സീരീസ് ചെയ്താൽ ലഭിക്കുന്ന ലാഭത്തിൻ്റെ 30% നൽകാം എന്നായിരുന്നു വിജേഷ് സ്വപ്നയോട് പറഞ്ഞത്. ഇത് 30 കോടി വാഗ്ദാനം ചെയ്തു എന്നാക്കി മാറ്റി. വീട് കണ്ണൂരാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നാട്ടുകാരനാണെന്നും സംസാരമധ്യേ പറഞ്ഞതും സ്വപ്ന വളച്ചൊടിച്ചു. ബാംഗ്ലൂരിൽ വെച്ച് വെബ് സീരീസ് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാജസ്ഥാനിലോ ഹരിയാനയിലോ വെച്ചാകാമെന്നും സീരീസ് ഹിറ്റായി കോടികൾ വരുമാനമായി ലഭിച്ചാൽ മലേഷ്യയിൽ ഉൾപ്പെടെ പോകാവുന്നതാണെന്നും സ്വപ്നയോട് വിജേഷ് പറഞ്ഞിരുന്നു. ഇതാണ് നാടുവിടണമെന്നും മലേഷ്യയിലേക്ക് കടക്കാനുള്ള കള്ളപ്പാസ്പോർട്ട് എടുത്ത് തരാമെന്നും പറഞ്ഞതായി തെറ്റിദ്ധരിപ്പിച്ചത്. ലുലു മാളിൽ പോയി സിനിമ കാണാറുണ്ടെന്നതല്ലാതെ എം എ യൂസഫലിയുമായി ഒരു പരിചയമില്ലെന്നും വിജേഷ് പിള്ള വ്യക്തമാക്കിയിരുന്നു. അതായത് വിജേഷ് പിള്ള സ്വപ്നയോട് പറഞ്ഞതെല്ലാം പൂർണ്ണമായും വളച്ചൊടിച്ച് ആരോപണ നിർമ്മിതിക്കായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു സ്വപ്ന. വെബ് സീരീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരക്കഥ തൻ്റേതായിരിക്കുമെന്ന് സ്വപ്ന വിജേഷിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം ദുഷ്ടലാക്കോടെയുള്ള സ്വപ്നയുടെ നീക്കമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ വിജേഷ് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു. സ്വന്തം തിരക്കഥ തയ്യാറാക്കി ഫേസ്ബുക്കിലൂടെ അവതരിപ്പിച്ചെങ്കിലും കഥാപാത്രത്തിൻ്റെ പേര് പറയുന്നതിൽ തന്നെ സ്വപ്നയ്ക്ക് പിഴച്ചിരുന്നു. വിജേഷ് പിള്ളയെ വിജയ് പിള്ളയായി അവതരിപ്പിച്ചപ്പോൾ ജന്മഭൂമി പത്രം ഇടപെട്ട് തിരുത്തിയതിലും ദുരൂഹത സ്പഷ്ടമാണ്. മുൻപ് ഷാജ് കിരണിനെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച് പരാജയപ്പെട്ട ഒത്തുതീർപ്പ് കഥയുടെ അതേ ഗതി തന്നെ പുതിയ കഥയ്ക്കും സംഭവിച്ചിരിക്കുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.